പൂവച്ചൽ പഞ്ചായത്തിലെ വീർനാവ് ചെറിയ പള്ളിക്കൽ പ്രദേശത്തെ 8 കുടുംബങ്ങൾക്ക് വീട്ടിലേക്കുള്ള യാത്ര ദുരിതത്തിൽ. നിലവിലുള്ള വഴി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. പൂവച്ചൽ പഞ്ചായത്തിലെ വീരണകാവ് ചെറിയ പള്ളിക്കൽ പ്രദേശത്തെ 8 കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകളായി വീട്ടിലേക്കുള്ള വഴിയില്ലാതെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിലവിൽ ആടുമാടുകൾക്കും കൈവണ്ടിക്കും യഥേഷ്ടം യാത്ര ചെയ്യാൻ ഉതകുന്ന നടപ്പാത നിലവിലുണ്ടായിരുന്ന പ്രദേശത്ത് വർഷങ്ങൾക്കിപ്പുറം റബ്ബർ പ്ലാന്റേഷന്റെ ഭാഗമായാണ് സ്വകാര്യ വ്യക്തികൾ നടപ്പാത കയ്യേറി റബ്ബർ നട്ടുപിടിപ്പിച്ചത്. റബ്ബർ വളരുന്നതിനനുസരിച്ച് നടപ്പാത ചുരുങ്ങി ഒറ്റ നടപ്പാതയായി. ഇന്നിപ്പോൾ അതും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ചില ഭൂവുടമകൾ. വൃദ്ധരും രോഗികളും കുട്ടികളും ഉൾപ്പെടുന്നവർക്ക് നടപ്പാതയ്ക്ക് കുറുകെയുള്ള കൈത്തോടുകളും നീർച്ചാലുകളും ചാടിക്കടന്നു വേണം യാത്ര ചെയ്യാൻ. മഴക്കാലത്ത് തോടും നടവരമ്പും തിരിച്ചറിയാനുമാകില്ല. ഈ യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായാണ് പാത മുറിച്ചൊഴുകുന്ന നീർച്ചാലുകൾക്ക് കുറുകെ നാട്ടുകാർ പണം സ്വരൂപിച്ച് സ്ലാബുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ സ്ലാബുകൾ ഇളക്കി മാറ്റി 8 കുടുംബങ്ങളുടെയും വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് സ്വകാര്യ ഭൂവുടമ. 50 വർഷത്തിൽ കൂടുതലായ തലമുറയായ തറയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു മാട് പോയാലും 2 കൊഴിഞ്ഞു പോവാം. ഇപ്പം 2 തത്തിക്കാറും വെട്ടി 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 വഴിയില്ല. ഞങ്ങൾക്ക് കാലുകളൊന്നും വയ്യ. എൻ്റെ അമ്മ മരിച്ച സമയത്ത് വരെ ഒരാളുകൾ വരാൻ പോലും രാത്രി ആരും ഇല്ല. വരായി എന്നുവെച്ചാൽ നടക്കാൻ പറ്റില്ല. അപ്പുറവും ഇപ്പുറവും ഒരിടും ഞങ്ങൾക്ക് 8 വീട്ടുകാർക്ക് വഴിയില്ല ഒരിടത്തോടി. ഇപ്പോൾ ബോഡി കുട്ടികളെയും കൊണ്ട് ഒന്നതാ വയസ്സായതാ ഒരു അമ്മമ്മ നിൽക്കണം. ഒരു ആശുപത്രി പോ ഡോക്ടറെ വിളിച്ചാൽ പോലും ഇവിടെ ആരും മരുന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഒരു വഴിയില്ല, ആരും തരണമില്ല. പഞ്ചായത്ത് ഇപ്പോൾ അതാ ഈ നടവരമ്പ് ഞങ്ങൾ ഈ സ്ലാപ്പ് പിടിച്ചിട്ടത്. എത്ര രൂപ കൊടുത്ത് വീട്ടുകാർ ഞങ്ങൾ 7 വീട്ടുകാരും കൂടി ചെയ്തിട്ടേനെ ഒരാ വസ്തുവിൻ്റെ ഉടയെ വന്ന് ഇളക്കിയിട്ടു. എന്നുവെച്ചാൽ ഞങ്ങൾ വഴിയിലാണ് ഇട്ടത്. നടന്നു പോണ വരമ്പ് 50 തലമുറയ്ക്ക് മുമ്പേ ഉള്ള വരമ്പാണ്. കാലും കയ്യും തരി നേരാണ് പിള്ളേർ പിടിച്ചു കിടത്തിയാണ് പോണത്. ഒരു ഡോക്ടറെ തന്നെയും വിളിച്ചാൽ വരൂല്ല, വഴിയില്ലാത്തുണ്ട്. കാലും കയ്യും ഒക്കെ നേരാണ്, അങ്ങനെയാണ് നടന്നു പോണത്. നാളൊന്നും പറഞ്ഞടിച്ചിട്ട് വിടുന്നു ഈ വഴി കൂടെ പോയി. നമുക്ക്